ആസുര ശക്തിയുടെ അനുപമ രൂപമായ ദുന്ദുവീടനാശം വാനരവംശ പ്രതീപമായ ബാലിയിൽ നിന്നും ഇത് വാനരവംശത്തിന്റെ ശക്തിയാണോ അതോ ദൈവികതയാണോ പ്രകടിപ്പിക്കുന്നത് ആർഷഭാരതം ലോകത്തിന് നൽകിയ മഹത്തായ ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും അതിൽ രാമായണം ആദികാവ്യം എന്നാണ് അറിയപ്പെടുന്നത് ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് വാൽമീകി രാമായണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് രാമഭക്തനായ ഹനുമാന്റെ വംശജർ എന്ന നിലയ്ക്കാണ് വാൽമീകി രാമായണത്തിൽ ദേവതാത്മാക്കളുടെ കൂട്ടത്തിൽ വാനരങ്ങൾക്കും ഉയർന്ന സ്ഥാനം നൽകിയിരിക്കുന്നത് ദേവേന്ദ്രന്റെ പുത്രനും കിഷ്കിന്ധയിലെ ഭരണാധികാരിയുമായ ബാലി അതിശക്തനായ വാനര രാജാവാണ് ദേവേന്ദ്രൻ തന്റെ പുത്രനായ ബാലിക്ക് അത്ഭുത സിദ്ധിയുള്ള ഒരു മാല നൽകിയിരുന്നു ആ മാല ഇട്ടുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ എതിരാളിയുടെ ശക്തിയുടെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കും തന്മൂലം സകല ദിക്കുകളെയും ജയിച്ചടക്കി ഏകഛത്രാധിപതിയായി വാഴുവാൻ ബാലിക്ക് സാധിച്ചു രാവണന് പോലും ബാലിയുടെ ഈ ശക്തിക്ക് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ അതുല്യ ബലവാനായ ബാലിയുടെ കൂടെയാണ് ദുന്ദുവി എന്ന അസുരൻ യുദ്ധം ചെയ്യാനെത്തിയത് ആസുര ശക്തിയുടെ അനുപമ രൂപമാണ് ദുന്ദുവി ദുന്ദുവി മഹിഷരൂപിയും ആയിരമാനകളുടെ കരുത്തുള്ളവനും സർവോപരി ഈശ്വരദത്തമായ വരം ലഭിച്ചിട്ടുള്ളവനുമാണ് വരലാഭത്താൽ മത്തനായിത്തീർന്ന ദുന്ദുവി പലരെയും പോരിന് വിളിച്ചു പക്ഷേ ദുന്ദുവിയോട് യുദ്ധം ചെയ്യാൻ ആരും തയ്യാറായില്ല ഒടുവിൽ ദുന്ദുവി ഹിമവാന്റെ നിർദ്ദേശപ്രകാരം കിഷ്കിന്ധയിലെത്തി ബാലിയെ പോരിന് വിളിച്ചു സംയമനം പാലിച്ച ബാലിയോട് മത്തനോടും ഉന്മത്തനോടും സുപ്തനോടും താൻ യുദ്ധം ചെയ്യാറില്ലെന്നും അതിനാൽ ബാലിക്ക് ഒരു ദിവസത്തെ ആയുസ് ദാനമായി നൽകാമെന്നും ദുന്ദുവി പറയുമ്പോൾ അസുരന്മാരിലും ധാർമ്മികത പുലർത്തിയവരുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം ബാലി തൻ്റെ അച്ഛൻ നൽകിയ പൊന്മാലയും അണിഞ്ഞ് ദുന്ദുബിയുമായി ഭയങ്കരമായ ദ്വന്ദ്വയുദ്ധം നടത്തി യുദ്ധത്തിൽ ദുന്ദുബി തളരുകയും ബാലി വളരുകയും ചെയ്തു ബാലി ദുന്ദുബിയുടെ കൊമ്പ് പിടിച്ച് വലിച്ച് പലതവണ അവനെ തലയ്ക്കുമീതെ വട്ടം ചുറ്റി നിലത്തടിച്ചു ഒടുവിൽ ഒരു യോജനാ ദൂരത്തേക്ക് ബാലി ദുന്ദുബിയെ വലിച്ചെറിഞ്ഞു അപ്പോൾ കുറച്ച് രക്തത്തുള്ളികൾ മദംഗ മഹർഷിയുടെ ആശ്രമ പരിസരത്തിൽ വീണു തൻ്റെ ആശ്രമ പരിസരം അശുദ്ധമായതിൽ കുപിതനായ മഹർഷി ഇത് ചെയ്തവൻ ഈ മലയിൽ കയറിയാൽ അവൻ്റെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്നു അന്ന് മുതലാണ് ബാലിക്ക് ഋഷ്യമുഖാചലത്തിൽ പ്രവേശിക്കാൻ നിർവാഹമില്ലാതായത് ശാപമോക്ഷത്തിനായി ബാലി യാചിച്ചെങ്കിലും മദംഗമുനി അത് ചെവിക്കൊണ്ടില്ല കാരണം ബാലി അധർമ്മിയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആസുര ശക്തിയുടെ അനുപമ രൂപമാണ് എന്ന വിശേഷണം ദുന്ദുബിക്ക് തികച്ചും യോജിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വാനരവംശ പ്രതീപമാണ് ബാലി എന്ന വിശേഷണം ബാലിക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല കാരണം ബാലി വാനരാധമനാണ് ബാലിയുടെ ശക്തിയെ ബോധ്യപ്പെടുത്താൻ സുഗ്രീവൻ ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണിത് ശ്രീരാമൻ താൻ ബാലിയേക്കാൾ ശക്തനാണെന്ന് തെളിയിച്ചപ്പോൾ മാത്രമാണ് സുഗ്രീവന് രാമനെ വിശ്വാസമായതുപോലും മഹാഭാരതത്തിൽ ഇന്ദ്രപുത്രനായ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ സുഹൃത്തും ശ്യാലനുമാണ് എന്നാൽ രാമായണത്തിൽ ഇന്ദ്രപുത്രനായ ബാലിയെ മഹാവിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരവതാരമായ ശ്രീരാമൻ നേരെ നിന്ന് യുദ്ധം ചെയ്യാതെ വധിക്കുകയാണുണ്ടായത് ബാലിയുടെ പ്രവൃത്തികൾ ദൈവീകമായിരുന്നുവെങ്കിൽ ഒരിക്കലും ബാലിക്ക് മദംഗ മഹർഷിയുടെ ശാപം ലഭിക്കില്ലായിരുന്നു ബാലിയുടെ അമിതാഹങ്കാരവും ദുരഭിമാനവും സ്ത്രീലമ്പടത്വവുമാണ് ബാലിയുടെ നാശത്തിന് കാരണമായതും അധർമ്മിയായ ബാലിയെ ശ്രീരാമന് വധിക്കേണ്ടി വന്നതും ആധുനിക സമൂഹത്തിലും അഭിനവ ദുന്ദുബി ബാലിമാരുടെ ദുഷ്ചെയ്തുകൾ ലോക പുരോഗതിക്ക് പോലും ഭീഷണിയാകുന്ന കാഴ്ചകൾ നാം കണ്ടുവരികയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന അനർഹമായ കഴിവുകൾ ഈശ്വരദത്തമാണെന്ന് മനസ്സിലാക്കി വിനയാനീതരാകാതെ അഹങ്കാരികളാവുകയും ഒടുവിൽ പരാജിതരാവുകയും ചെയ്യുന്നവർ ഇവരുടെ കഥയും നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല എവിടെ ധർമ്മമുണ്ടോ അവിടെ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ നന്ദി നമസ്കാരം